ഹലോ ഫ്രണ്ട്സ്, ശ്രീലങ്കയിലെ 14 ദിവസത്തെ ക്വാറന്റൈൻ കഴിഞ്ഞ് ഞങ്ങൾ ഇന്ന് സൗദിയിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ രണ്ട് വീഡിയോകളിൽ ആദ്യത്തേതിൽ നാട്ടിൽ നിന്ന് എങ്ങനെ നമുക്ക് ശ്രീലങ്കയിലേക്ക് വരാം, എയർപോർട്ടിൽ എന്തൊക്കെ ഫോർമാലിറ്റീസ് ആണ് ഉള്ളത് എന്നതിനെക്കുറിച്ചും, രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിനെ കുറിച്ചിട്ടും അതിൽ അവിടുത്തെ ഫെസിലിറ്റിയും ഫുഡും ഒക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളിനി ശ്രീലങ്ക വഴി വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ രണ്ട് വീഡിയോയും കാണുക, നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. അതുകൊണ്ട് തന്നെ ഒരു ടെൻഷനും അനുഭവിക്കേണ്ട ആവശ്യമുണ്ടായില്ല. ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ശ്രീലങ്കയിൽ നിന്ന് നമ്മൾക്ക് എങ്ങനെ സൗദിയിലേക്ക് എത്താം എന്നുള്ളതാണ്. ശ്രീലങ്കയിൽ നിന്ന് സൗദിക്ക് പോകാൻ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ കണക്റ്റിംഗ് ഫ്ലൈറ്റ് ഉണ്ട്. ഞങ്ങൾ കണക്റ്റിംഗ് ഫ്ലൈറ്റിലാണ് സൗദിയിലേക്ക് പോകുന്നത്, ശ്രീലങ്കയിൽ നിന്നും ബഹ്റൈൻ, ബഹ്റൈനിൽ നിന്നും സൗദിയിലേക്ക്. ഞങ്ങൾ ട്രാവൽ ചെയ്തത് സെപ്റ്റംബർ 20 വൈകിട്ട് 4 ഗൾഫ് എയറിലാണ് ഞങ്ങൾ ട്രാവൽ ചെയ്തത്. അതായത് ശ്രീലങ്കയിൽ നിന്ന് ബഹ്റൈനിലേ പോയി അവിടെ നിന്ന് സൗദിയിലേക്ക്. 1 ഞങ്ങൾ എയർപോർട്ടിലേക്ക് എത്തി. എൻട്രൻസിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ, അതുപോലെ തന്നെ പാസ്പോർട്ട്, ടിക്കറ്റ്, ഇത് മാത്രമേ എൻട്രൻസിൽ ചെക്ക് ചെയ്യുന്നുള്ളൂ. ആദ്യത്തെ ചെക്കിങ് കഴിഞ്ഞ് ഞങ്ങൾ അകത്തേക്ക് പോയി. അതിനുശേഷം നമ്മുടെ ബാഗും ലഗേജൊക്കെ സ്കാൻ ചെയ്യണം. അവിടെ നിന്ന് നമ്മുടെ ബാഗും ലഗേജൊക്കെ സ്കാൻ ചെയ്ത് വിട്ടുള്ളൂ. അവിടെ കാര്യമായിട്ടുള്ള പ്രോബ്ലംസ് ഒന്നുമില്ല. സാധാരണ നോർമലായിട്ട് എല്ലാ എയർപോർട്ടിലും ചെക്ക് ചെയ്യുന്നത് പോലെ നോർമലായിട്ട് ബാഗ് ചെക്ക് ചെയ്യും. ചെക്കിങ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഡിപ്പാർച്ചറിലേക്ക് നടന്നു. സൗദിയിലേക്ക് പോകുന്നവർ ഒരു 3 മുന്നേ എങ്കിലും എയർപോർട്ടിൽ എത്തുന്നത് നന്നായിരിക്കും. കാരണം ഒരുപാട് തിരക്കുണ്ടാവും. അപ്പോൾ നമ്മൾ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് എത്തുമ്പോൾ ലേറ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 3-3.5 മുന്നേ എങ്കിലും എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇവിടെയാണ് രണ്ടാമത്തെ ചെക്കിംഗ് ഉള്ളത്. ഇവിടെ നമ്മുടെ RT-PCR അതുപോലെ തന്നെ ടിക്കറ്റും മാത്രമാണ് ഇവിടെ നിന്നും ചെക്ക് ചെയ്യുന്നത്. ഇവിടെ നിന്നും ചെക്കിംഗ് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ബാഗും ലഗേജും ഒന്നുകൂടെ നമ്മൾ സ്കാൻ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ രണ്ടാമത്തെ ചെക്കിംഗ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയി. ടിക്കറ്റ് കൗണ്ടറിൽ നല്ല തിരക്കായിരുന്നു, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മിനിമം ഒരു 3-3.5 മുന്നേയെങ്കിലും എയർപോർട്ടിലേക്ക് എത്തുക. ഈ കാണുന്ന ആൾക്കാരൊക്കെയും സൗദിയിലേക്ക് പോകാനുള്ളവരാണ്. ഞങ്ങൾ കൗണ്ടർ നോക്കാൻ വേണ്ടി ഞങ്ങളുടെ ഫ്ലൈറ്റ് നോക്കി, പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫ്ലൈറ്റ് കാണാൻ വേണ്ടി പറ്റിയിരുന്നില്ല. ഞങ്ങൾ ബുക്ക് ചെയ്തത് 4 ബഹ്റൈനിലേക്കുള്ള ഗൾഫ് എയർ ആയിരുന്നു, പക്ഷെ അതിന് പകരം 4 ശ്രീലങ്കൻ എയർലൈൻസാണ് ഉണ്ടായിരുന്നത്. അതിനുള്ള കാരണം ഗൾഫ് എയർ ഓപ്പറേറ്റ് ചെയ്യുന്നത് ശ്രീലങ്കൻ എയർലൈൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലപ്പോഴും നിങ്ങൾ ഗൾഫ് എയറിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ശ്രീലങ്കൻ എയർലൈൻസ് ആയിരിക്കും. ഗൾഫ് എയറിൻ്റെ ഫ്ലൈറ്റ് നമ്പറോ ഫ്ലൈറ്റോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റില്ല. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക. ബോർഡിംഗ് ബസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി ടിക്കറ്റ് കൺഫർമേഷൻ, പാസ്പോർട്ട്, RT-PCR ടെസ്റ്റ് റിപ്പോർട്ട്, എക്സിറ്റ് റീ എൻട്രി, കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, മുക്കിം രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ തവക്കാന ഇമ്മ്യൂൺ സ്റ്റാറ്റസ്, അത് നമ്മൾ മൊബൈലിൽ തന്നെ കാണിക്കണം. ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. അവിടെ തവക്കലിനയിൽ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് മൊബൈൽ കാണിക്കാൻ പറ്റാതിരുന്ന 3-4 പേരെ അവർ തിരിച്ചയക്കുകയും ചെയ്തു. ഇത്രയും ഡോക്യുമെൻ്റ്സ് ആണ് സെപ്റ്റംബർ 20 ഞങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ ചോദിച്ചത്. അതുകൊണ്ട് ഇത്രയും ഡോക്യുമെൻ്റ്സ് നിങ്ങൾ കയ്യിൽ കരുതുക. അതുപോലെ തന്നെ സെപ്റ്റംബർ 5 ശ്രീലങ്കയിൽ വന്നവർക്ക് മാത്രമേ സെപ്റ്റംബർ 20 സൗദിയിലേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. സെപ്റ്റംബർ 6 വന്നവർക്ക് 20 പോകാൻ വേണ്ടി പറ്റില്ല. മിനിമം 15 നിങ്ങൾ ക്വാറന്റൈൻ ചെയ്തിരിക്കണം. അത് കഴിഞ്ഞ് എമിഗ്രേഷനിലേക്കാണ് പോകേണ്ടത്. അവിടെ നിങ്ങളെ പാസ്പോർട്ട് മാത്രമേ ചെക്ക് ചെയ്യുകയുള്ളൂ. അങ്ങനെ ഞങ്ങളുടെ എല്ലാ ചെക്കിങ്ങും കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ സൗദിയിലേക്ക് പോകുമ്പോൾ മുക്കിമിൽ രജിസ്റ്റർ ചെയ്തതും അതുപോലെ തന്നെ തവർക്കാന ഇമ്മ്യൂൺ സ്റ്റാറ്റസ് ആയതും പിന്നീട് നിങ്ങളുടെ 2 എടുത്ത കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റും ലേറ്റസ്റ്റ് ആയിട്ട് എടുത്ത, അതായത് 72 വേണ്ട RT-PCR ടെസ്റ്റും നിങ്ങളുടെ കയ്യിൽ കരുതുക. ഞങ്ങളുടെ മുന്നിലുണ്ടായ 3 മൊബൈലിൽ തവക്കലിന് ഇമ്മ്യൂൺ ആകാത്തതുകൊണ്ട് തിരിച്ചയച്ചത്. 1 എയർപോർട്ടിലെത്തിയ ഞങ്ങൾ 3:30 കംപ്ലീറ്റ് ചെക്കിങ്ങും കഴിഞ്ഞത്. അപ്പോൾ എല്ലാവരും മാക്സിമം ഒരു 3-3.5 മുന്നേ തന്നെ എയർപോർട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ ഫ്ലൈറ്റിന് കാത്തിരിക്കുമ്പോഴാണ് പുതിയൊരു അപ്ഡേറ്റ് വന്നത്. അതായത് ഇനി സൗദിയിലേക്ക് പോകുമ്പോൾ ഒന്നുകിൽ തവക്കലിന് ഇമ്മ്യൂൺ ആയതോ ഇല്ലെങ്കിൽ മുക്കിമിൽ രജിസ്റ്റർ ചെയ്തതോ ഇതിലേതെങ്കിലും ഒന്ന് എയർപോർട്ടിൽ കാണിച്ചാൽ മതിയാകും. സിമ്മ് ബ്ലോക്കായതിൻ്റെ പേരിൽ നാട്ടിൽ നിന്ന് തവക്കലിന് യൂസ് ചെയ്യാൻ പറ്റാത്തതുമായ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വലിയൊരു ആശ്വാസമാകും ഈ ഒരു വാർത്ത. ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്ന 3 ഇന്ന് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റാതിരുന്നത് തവക്കാലിന് മൊബൈലിൽ കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അവർ ഓൾറെഡി ഇമ്മ്യൂൺ ആണ്, പക്ഷേ അവർക്ക് മൊബൈലിൽ തവക്കാലിന് ഓപ്പൺ ആക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സൗദി ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു ഡിസിഷൻ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതിന് മുന്നേ അത് കൺഫേം ചെയ്യുക. കാരണം ഇന്ന് സെപ്റ്റംബർ 21 വന്നൊരു വാർത്തയാണ്, അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ അറിയുക. എന്നിരുന്നാലും തവക്കാലിന് ആക്റ്റീവ് ആക്കാൻ പറ്റുന്നവരാണെങ്കിൽ തവക്കാലിന് ആക്റ്റീവ് ആക്കിയിട്ട് തന്നെ വെക്കുക. അങ്ങനെ 15 ശ്രീലങ്കൻ ക്വാറന്റൈനിന് ശേഷം ഞങ്ങൾ സൗദിയിലേക്ക് പോവുകയാണ്.
അപ്പോൾ ഞങ്ങളുടെ ശ്രീലങ്കയുടെ 15 ദിവസത്തെ ക്വാറന്റൈനത്തിൻ്റെ മറ്റു വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. അങ്ങനെ 15 ദിവസത്തിന് ശേഷം ഞങ്ങൾ ലങ്ക വിട്ടു പോവുകയാണ്. ബൈ ബൈ ലങ്ക. ഇനി ശ്രീലങ്കയിലേക്ക് ഒരു തിരിച്ചു വരവ് ഉണ്ടാകുമെന്നറിയില്ല. ഏതായാലും ഈ ക്വാറന്റൈൻ കാരണം ഒരു ഉപകാരം ഉണ്ടായത് ശ്രീലങ്കയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടി പറ്റി. നോർമലാണെങ്കിൽ നേരെ നാട്ടിൽ നിന്ന് സൗദിയിലേക്കല്ലേ പോവുക. ഇതിപ്പോൾ ഏതായാലും ഒരു 15 ദിവസം ലങ്കയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പറ്റി. മുകളിൽ നിന്ന് നോക്കിയാൽ മാത്രമല്ല താഴെ നിന്ന് ശ്രീലങ്ക കാണാൻ നല്ല ഭംഗിയാട്ടോ. ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ശ്രീലങ്കയിൽ. അപ്പോൾ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്ത കുറച്ച് സ്ഥലങ്ങളെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾ കാണുക. ശ്രീലങ്കയിൽ നിന്ന് സൗദിയിലേക്ക് 5 മണിക്കൂർ 20 മിനിറ്റാണ് സാധാരണ നോർമലായിട്ട് എടുക്കുക. ഞങ്ങളുടെ ഫ്ലൈറ്റ് 20 മിനിറ്റ് ലേറ്റ് ആയിരുന്നു. 4:30 ഞങ്ങളുടെ ഫ്ലൈറ്റ്. കൗണ്ടറിലെ തിരക്ക് നിങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ. അത്രയ്ക്ക് തിരക്കായത് കാരണം ഞങ്ങളുടെ ഫ്ലൈറ്റ് ഡിലേ ആയി. 4:50 ടേക്ക് ഓഫ് ചെയ്തത്. ടേക്ക് ഓഫ് ചെയ്യാൻ ലേറ്റ് ആയിട്ടുണ്ടെങ്കിലും 4:30 തന്നെ ബഹ്റിനിൽ എത്തുമെന്ന് അനൗൺസ് ചെയ്തു. കേരളത്തിൽ നിന്ന് പോകുന്നതിനേക്കാൾ 1.25 മണിക്കൂർ കൂടുതലായിരിക്കും ശ്രീലങ്കയിൽ നിന്ന് പോകുമ്പോൾ. കാരണം ഈ ഫ്ലൈറ്റ് കൊളംബോയിൽ നിന്ന് നമ്മുടെ കൊച്ചിയുടെ മുകളിലൂടെയാണ് ഈ ഫ്ലൈറ്റ് പോകുന്നത്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഫുഡും ഡ്രിങ്ക്സൊക്കെ വന്നു. അപ്പോൾ ശ്രീലങ്കൻ എയർലൈൻസിൽ ഡ്രിങ്ക്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് വാങ്ങിച്ചിട്ട് കഴിക്കാം. ഒരു നോൺ വെജ് മീല്, കൂൾ ഡ്രിങ്ക്സ്, അതുപോലെ തന്നെ ആൽക്കഹോളും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രാവിലെ 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒരു 11 മണിയായപ്പോഴായിരുന്നു ഞങ്ങൾ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം ഇപ്പോഴേകദേശം 5:30 അപ്പോൾ ഏതായാലും നമുക്ക് ഫുഡ് കഴിക്കാം. ഫുഡിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നോക്കാം. ഫുഡ് സിമ്പിളായിട്ടുള്ള ഫുഡാണ്. റൈസ്, ചിക്കൻ കറി, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ളൊരു കറി, സലാഡ്, സ്വീറ്റ്സ്, പിന്നെ 1 കപ്പ് ടീ. നമ്മളിപ്പോൾ കേരളത്തിൻ്റെ മുകളിലെത്തി കേട്ടോ. ഇതിൽ കാണാൻ വേണ്ടി പറ്റും ഫ്ലൈറ്റ് എവിടെയാണുള്ളത്. അപ്പോൾ നമ്മൾ ശ്രീലങ്കയിൽ നിന്ന് വീണ്ടും കേരളത്തിൻ്റെ മുകളിലൂടെ വന്നിട്ടാണ് സൗദിയിലേക്ക് പോകുന്നത്. 12,139 മീറ്റർ മുകളിലൂടെ 938 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴേ പുറത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -56°. ഇവിടെ നിങ്ങൾക്ക് ചെറിയ ഡോട്ട് ഒരു ലൈറ്റ് പോലെ കാണുന്നില്ല. ഇത് കപ്പലാണ് കേട്ടോ. കടലിൽ താഴെ നമ്മൾ കപ്പൽ കാണുന്നതാണ്. മാപ്പ് കാണിക്കുന്നതുകൊണ്ട് എവിടെയാണ് എത്തിയതെന്ന് കറക്റ്റ് മനസ്സിലാവും. ഇത്രയും നേരം താഴെ അറേബ്യൻ സീ മാത്രമായിരുന്നു. ഇപ്പോഴും നമ്മൾ കരയിലെത്തി. അതായത് ഇപ്പോഴും നിങ്ങൾ താഴെ നോക്കിയാൽ ലൈറ്റൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇപ്പോഴും നമ്മൾ എത്തിയിരിക്കുന്നത് ഒമാനിലാണ്. ഇനി അവിടുന്ന് അബുദാബി, ദോഹ ഒക്കെ കഴിഞ്ഞിട്ട് വേണം ബഹ്റിനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ബഹ്റിനിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കൊരു ഹെൽത്ത് ഡിക്ലറേഷൻ ഫോം വരും. ഇത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇതിൽ നമ്മുടെ പേര്, നാഷണാലിറ്റി, പാസ്പോർട്ട് നമ്പർ, ഐ ഡി നമ്പറൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇത് ചിലപ്പോഴും നമ്മൾ ട്രാൻസിറ്റ് ആയതുകൊണ്ട് നമുക്ക് ആവശ്യം വരാനില്ല. എന്നാലും നമ്മൾ ഫില്ല് ചെയ്ത് വെക്കാം. നമുക്ക് എയർപോർട്ടിൽ എത്തിയതിന് ശേഷം നോക്കാം ആവശ്യം വരുമോ ഇല്ലയോ എന്ന്. താഴോട്ട് നോക്കുമ്പോൾ നല്ല അടിപൊളി കാഴ്ച കേട്ടോ. എന്താ നമ്മൾ പറയുക, ഡെക്കറേഷനൊക്കെ ലൈറ്റ് കൊണ്ട് ഡെക്കറേഷൻ ചെയ്ത പോലെയുണ്ട്. ഇങ്ങനെ ചില്ലൊക്കെ വാരി എറിഞ്ഞ് ലൈറ്റ് കത്തിച്ച നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഈ സ്ഥലം ഏതായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ. വേറെ ഇതുമല്ല, ഇത് നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയൊക്കെ ആയിട്ട് അബുദാബിയാണ് ഇപ്പോൾ. ഏതായാലും ഫ്ലൈറ്റിൽ ഇങ്ങനെ ഒരു മാപ്പ് ഉണ്ടായതുകൊണ്ട് എങ്ങനെയൊക്കെയാണ് പോകുന്നത്, എവിടെയാണ് എത്തിയത് എന്ന് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നിങ്ങൾ കാണാം നമ്മൾ അബുദാബിയിലാണ് എത്തിയത്. ഇനി ബഹ്റിനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വെറും 40 മിനിറ്റ് മാത്രമേ ഉള്ളൂ. മാപ്പിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും നമ്മുടെ ഫ്ലൈറ്റ് എന്താ ബഹ്റിൻ്റെ തൊട്ട് മുകളിൽ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ പുറത്തേക്ക് നോക്കിയാൽ തന്നെ എന്താ നമുക്ക് ബഹ്റിൻ കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ ഫൈനലി 4:45 കൊണ്ട് തന്നെ ഞങ്ങൾ ബഹ്റിനിലേക്ക് എത്തി. നമ്മൾ ട്രാൻസിറ്റ് ആയതുകൊണ്ട് ബഹ്റിനിൽ അധികം ഫോർമാലിറ്റീസ് ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്നാണ് തോന്നുന്നത്. ഏതായാലും നമ്മൾക്കത് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ നിന്ന് ബാഗ് കളക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ നമ്മുടെ ബാഗ് ഡയറക്റ്റ് ആയിട്ട് സൗദിയിലേക്ക് തന്നെ എത്തും. അപ്പോൾ അവിടെ എല്ലായിടത്തും ഇതുപോലെ ബോർഡ് വെച്ചിട്ടുണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ട എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അതിനുള്ള യാതൊരു ബുദ്ധിമുട്ടില്ല. പിന്നെ ഞങ്ങളുടെ ഫ്ലൈറ്റിൽ വന്ന ഓൾമോസ്റ്റ് 95% ആൾക്കാരും സൗദിയിലേക്കുള്ളവരായിരുന്നു. എല്ലാവരും 15 ദിവസം ശ്രീലങ്കയിൽ ക്വാറന്റൈൻ കഴിഞ്ഞ് സൗദിയിൽ റിയാദിലേക്കും ജദ്ദയിലേക്കും ദമാമിലൊക്കെ പോകുന്നവരായിരുന്നു. ഇതിൽ ഭൂരിപക്ഷം ആൾക്കാരും ഫ്ലൈറ്റിൽ നിന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ലെങ്കിലും നമുക്ക് എയർപോർട്ടിൽ വെച്ച് ഹെൽത്ത് ഡിക്ലറേഷൻ ഫോം കിട്ടും. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടെ വെച്ച് ഫില്ല് ചെയ്യാം. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാൻസിറ്റ് ചെയ്യുന്നവർക്ക് ഇത് ഹെൽത്ത് ഡിക്ലറേഷൻ ഫോം ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ശരിക്കും ബഹ്റിനിലേക്ക് വരുന്നവർക്ക് മാത്രമേ ഈ ഹെൽത്ത് ഡിക്ലറേഷൻ ഫോമിൻ്റെ ആവശ്യമുള്ളൂ. ട്രാൻസിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഡിക്ലറേഷൻ ഫോമിൻ്റെ ആവശ്യമില്ല. ബഹ്റിനിൽ ആകെ ഒരു സെക്യൂരിറ്റി ചെക്കിംഗ് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഹാൻഡ് ബാഗ് അവർ പരിശോധിക്കും. അത് മാത്രമേ അവിടെ ഉള്ളൂ. അവിടെ നിങ്ങളുടെ യാതൊരു ഡോക്യുമെൻസോ പാസ്പോർട്ടോ ടിക്കറ്റോ ഒന്നും അവരവിടെ ചോദിക്കുന്നില്ല.
ശ്രീലങ്കയിൽ വെച്ച് തന്നെ രണ്ട് ബോർഡിംഗ് പാസ് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യും. അതുകൊണ്ട് തന്നെ ബഹ്റിനിൽ വെച്ച് ബോർഡിംഗ് പാസ് എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങളുടെ ഫ്ലൈറ്റ് നമ്പർ നോക്കുക, ഏത് ഗേറ്റ് ആണെന്ന് നോക്കുക. ബഹ്റിനിൽ രാത്രി 7 മണിയായപ്പോഴായിരുന്നു ഞങ്ങൾ എത്തിയത്. അവിടുന്ന് സൗദി റിയാദിലേക്ക് ഞങ്ങളുടെ ഫ്ലൈറ്റ് രാവിലെ 4:55 ഏകദേശം 10 മണിക്കൂർ ലേ ഓവർ ഉണ്ടായിരുന്നു ബഹ്റിനിൽ. ബഹ്റിൻ എയർപോർട്ട് നല്ല പൊള്ളി ലുക്കായിരുന്നു. അപ്പോൾ ഏതായാലും നമുക്ക് ബഹ്റിൻ എയർപോർട്ടൊക്കെ ഒന്ന് കറങ്ങിക്കണം. എന്തായാലും 10 മണിക്കൂർ നമ്മൾ എന്തായാലും ഇവിടെ നിൽക്കണം. അപ്പോൾ ഏതായാലും ആ ടൈം കൊണ്ട് നമുക്കൊന്ന് ബഹ്റിൻ എയർപോർട്ടൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം. അപ്പോൾ 10 മണിയാറായി. അപ്പോൾ ഏതായാലും നമുക്ക് ഫുഡ് കഴിക്കാം. ഫുഡ് ഞങ്ങൾ മേടിച്ചൊരു ബിരിയാണിയും ഷവർമയായിരുന്നു. ഒരു ബിരിയാണിക്ക് 3.5 BD, അതുപോലെ തന്നെ 2 ഷവർമ വിത്ത് പെപ്സി ഫ്രഞ്ച് ഫ്രൈസ് 22 BD. അതായത് ഒരു ബിരിയാണിക്ക് ഏകദേശം 700 രൂപയും 2 ഷവർമ വിത്ത് പെപ്സി ഏകദേശം 450 രൂപയാണ് വരുന്നത്. ബിരിയാണിക്ക് ഇത്തിരി ഉപ്പ് കുറവുണ്ടെങ്കിലും ഷവർമയ്ക്ക് നല്ലപോലെ ഉപ്പുണ്ടായിരുന്നു. പിന്നെ നല്ല വിശപ്പുണ്ടായതുകൊണ്ട് ഒന്നും നോക്കിയില്ല, ഞങ്ങൾ 4 പേര് നന്നായിട്ട് കഴിച്ചു. മുകളിൽ മൊത്തം കറങ്ങി 4:30 ആയപ്പോഴായിരുന്നു ഞങ്ങൾ താഴേക്ക് പോയത്. അവസാനം ഞങ്ങളൊരു 6 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാവരും നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 10 മണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ ഗൾഫ് എയറിൽ കയറി റിയാദിലേക്ക് പോവുകയാണ്. ഇനി ഏകദേശം 1 മണിക്കൂറേ എടുക്കുള്ളൂ ബഹ്റിനിൽ നിന്ന് റിയാദിലേക്ക്. അങ്ങനെ ഒരുപാട് മാസങ്ങൾക്ക് ശേഷം ഇനി വെറും 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ സൗദിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഞങ്ങളെല്ലാവരും ഡിസംബറിലും ജനുവരിയിലായിട്ടായിരുന്നു നാട്ടിലേക്ക് വന്നത്. ഏകദേശം 8-9 മാസം ആകാറായി. രാത്രിയിൽ ഈ ഗൾഫ് കൺട്രീസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല കിടു ലുക്ക് കേട്ടോ. മൊത്തത്തിൽ ബൾബൊക്കെ വെച്ച് അലങ്കരിച്ച പോലെയുണ്ട്. ബഹ്റിനിൽ നിന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് മാക്സിമം ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് സൗദി കാണാൻ വേണ്ടി പറ്റും. കാരണം ബഹ്റിൻ്റെ തൊട്ടടുത്താണ് സൗദി ഉള്ളത്. ബഹ്റിനിൽ നിന്ന് ബൈ റോഡ് നമുക്ക് സൗദിയിലേക്ക് പോവാം. ആ ബൈ റോഡ് പോകുന്ന കോസ്വേയാണ് നിങ്ങളീ കാണുന്നത്. അങ്ങനെ ഇപ്പോഴും നമ്മൾ ഫൈനലി നമ്മൾ സൗദിയുടെ ബോർഡറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് സൗദിയുടെ ബോർഡർ നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഇത് സൗദിയുടെ ദമാം ഏരിയ ആണ്. അങ്ങനെ 15 ദിവസത്തെ ശ്രീലങ്കൻ ക്വാറന്റൈനും കഴിഞ്ഞ് ഞങ്ങൾ സൗദിയിലേക്ക് എൻ്റർ ചെയ്തു. ബഹ്റിനിൽ നിന്ന് റിയാദിലേക്ക് ബൈ ഫ്ലൈറ്റ് വരുമ്പോൾ മാക്സിമം 1 അവർ മാത്രമേ എടുക്കുന്നുള്ളൂ. 1 അവർ ജേണി ആയതുകൊണ്ട് ചെറിയൊരു സ്നാക്സ് ബോക്സ് ഗൾഫ് എയർ തരും. അങ്ങനെ അവസാനം നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. താഴേക്ക് നോക്കിയാൽ നമുക്ക് റിയാദിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണാം. അങ്ങനെ ഫൈനലി നമ്മൾ റിയാദിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് റിയാദ് എയർപോർട്ടിൽ എന്തൊക്കെ ഫോർമാലിറ്റീസാണ് ഉള്ളതെന്ന് നോക്കാം. ഇവിടെയാണ് ആദ്യത്തെ ചെക്കിങ് വരുന്നത്. ഇവിടെ നമ്മുടെ RT-PCR ടെസ്റ്റ് റിപ്പോർട്ട് മാത്രമേ നോക്കുന്നുള്ളൂ. അവർ ജസ്റ്റ് ഒന്ന് നോക്കുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് നേരെ നമ്മൾക്കെന്താ എമിഗ്രേഷൻ്റെ അവിടെ പോകാം. ഇവിടെ പാസ്പോർട്ട്, തവക്കലിന സ്റ്റാറ്റസ്, ഇത് രണ്ടും മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ. വേറെ ഒരു ഫോർമാലിറ്റീസും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. വളരെ സിമ്പിൾ പ്രൊസീജിയർ ആയിരുന്നു. മാക്സിമം ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ഞങ്ങൾ ബാഗും ലഗേജൊക്കെ കളക്ട് ചെയ്തു. അങ്ങനെ ഒരുപാട് മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ റിയാദിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ.